നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര പോളിടെക്നിക് കോളേജ് തെരഞ്ഞെടുപ്പുമായി ഉണ്ടായ സംഭവങ്ങളിൽ SFI CPIM ചേലക്കര പോലീസിനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി യൂത്ത് കോൺഗ്രസും KSU രംഗത്ത്. CPIM ചേലക്കര ഏരിയ കമ്മിറ്റി ഓഫീസ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കേന്ദ്രമായെന്നും ഇതിന്റെ ഫലമാണ് അർദ്ധരാത്രിയിൽ കോളേജിലെത്തി വിദ്യാർത്ഥി യൂണിയന്റെ കൊടിമരങ്ങൾ SFI ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഈ വിജയത്തിൽ വിരളി പൂണ്ട SFI യുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതൃത്വം നിങ്ങൾ അറിഞ്ഞു കാണും. അന്നേ ദിവസം രാത്രിയിൽ തന്നെ ക്യാമ്പസിനകത്ത് കയറി KSU മറ്റു സംഘടനകളെയും KSU ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് അടക്കം തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മദ്യപിച്ച് ലക്കുകെട്ട് ക്യാമ്പസിനകത്ത് കയറി അവർ KSU കൊടിമരം പോലെ, അതുപോലെ തന്നെ അടുത്ത ബിൽഡിങ്ങിൽ വെച്ച കൊടിത്തോരണങ്ങൾ, അരങ്ങുകൾ എല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും അവരുടെ കൊടിയിൽ ആലേഖനം ചെയ്താൽ പോരാ, അത് പ്രാവർത്തികമാക്കാനുള്ള പക്വത അത് SFI കാണിക്കണമെന്ന് അവരോട് പറയുകയാണ്. SFI ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് ക്യാമ്പസിനകത്ത് കയറി ഇത്തരത്തിലൊരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയത്. അവരുടെ ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെയാകുമ്പോൾ അവരുടെ അണികളുടെ കാര്യം നമുക്ക് സംശയിക്കേണ്ട അവസ്ഥ വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചേലക്കരയിലെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് മദ്യത്തിനും മയക്കുമരുന്നിനും ഉള്ള ഒരു ഉറവിടമായി മാറുന്ന ഒരു സാഹചര്യം കൂടി ചേലക്കരയിൽ ഉളവായിട്ടുണ്ട്. ക്യാമ്പസിലെ വിജയം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രകടനം പോകുന്ന ഓരോ വീതിയിലും SFI ഗുണ്ടാ സംഘങ്ങൾ വന്ന് മർദ്ദിക്കാനും പ്രതിഷേധം തീർക്കാനും വന്നിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അതിനൊരു തടയിട്ടത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു സംഘർഷ സാധ്യത ഒഴിവായത്. കാരണം ഞങ്ങളെ ജയിപ്പിച്ചത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ ജയിച്ചത് ജനാധിപത്യത്തിലൂടെയാണ്. ഞങ്ങൾക്ക് ഏകാധിപത്യം വേണ്ട, ഞങ്ങൾ ക്യാമ്പസിനകത്തും പറയുന്നത് ജനാധിപത്യമാണ്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പാനലാണ് പോളിയിൽ ജയിച്ചതെങ്കിൽ അവിടെ ഒരു സംഘടനയ്ക്കും അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ല എന്നുള്ളൊരു വാക്ക് തന്നെയാണ് ഇവിടുത്തെ SFI മറ്റ് സംഘടനയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. രാത്രിയിൽ മദ്യപിച്ച് അക്രമം നടത്തിയ SFI ജില്ലാ പ്രസിഡന്റ് R വിഷ്ണുവിനെ രാത്രി കസ്റ്റഡിയിലെടുക്കാതെ ചേലക്കര പോലീസ് രക്ഷിച്ചു എന്നും CPIM അച്ചാരം വാങ്ങിയാണ് പോലീസ് ഇത്തരം പ്രവർത്തനം നടത്തിയതെന്നും യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം. പോളി തിരഞ്ഞെടുപ്പിന് അന്ന് രാത്രി 1:30 ക്യാമ്പസിന്റെ പുറത്തുകൂടി പോകുമ്പോൾ SFI ജില്ലാ പ്രസിഡന്റും മറ്റൊരു SFI പ്രവർത്തകനും പോലീസ് ജീപ്പിന്റെ അടുത്ത് അവരെ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. കുറച്ചു നേരം ഞങ്ങൾ കാത്തിരുന്ന് നോക്കിയപ്പോൾ അവർ ആ വഴി പോകുന്നത് കണ്ടു. SFI 3 പ്രവർത്തകരെ മാത്രമാണ് അന്ന് രാത്രി അറസ്റ്റ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിവുള്ളത്. SFI ജില്ലാ പ്രസിഡന്റിനെ അന്ന് കാലത്താണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ ഉച്ചയ്ക്ക് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇത്തരത്തിൽ SFI സംരക്ഷിക്കുന്ന തരത്തിലേക്ക് പോലീസ് സംവിധാനങ്ങൾ മാറുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ കാലം തിരിയും, ഭരണചക്രം മാറും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്ന് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പോലീസിനെ ഏറെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്തരത്തിൽ DYFA CPIM അച്ചാരം വാങ്ങിയിട്ടുള്ള പ്രവർത്തനം ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്നും ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ സംഭവങ്ങളെല്ലാം നടത്തിയിട്ടും KSU വിദ്യാർത്ഥികൾക്കെതിരെ SFI ഭീഷണിയായി മുന്നോട്ട് വരുന്നുണ്ട് എന്നും പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് P അഖിലാഷ്, യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ, KSU ജില്ലാ കമ്മിറ്റി അംഗം ഗണേഷ് കുമാർ എന്നിവർ ചേലക്കര പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പോഴും ക്യാമ്പസിനകത്ത് നമ്മുടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ചെയർമാനെയും ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ ഫോണിൽ വിളിച്ചും സോഷ്യൽ മീഡിയ വഴിയും ഭീഷണിപ്പെടുത്തുക, അവരെ ഇനി ക്യാമ്പസിൽ പഠിക്കാൻ അനുവദിക്കില്ല, ഇനി നീ ഈ ക്യാമ്പസിൽ പഠിക്കുന്നതൊന്ന് കാണണം എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളും ഭീഷണി ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ക്യാമ്പസിന് പുറത്തും SFI DYFI ആളുകൾ, ഞങ്ങളുടെ കുട്ടികൾ ക്യാമ്പസിന് പുറത്ത് ഏറെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത് തന്നെ. ക്യാമ്പസിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ഒട്ടേറെ പേടിയുണ്ട്. ആ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുന്ന, ജനാധിപത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത SFI നേതൃത്വം ഇപ്പോഴും ക്യാമ്പസിലെ KSU പുറത്തുള്ള KSU എല്ലാം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് വീണ്ടും ഈ ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.